ورحمة الله وبركاته. دستور أهل الوقت. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള സമസ്ത കേരള ജമാഇയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി സൈനുൽ ഉലമ അവരെ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അവരെ മറ്റു മഹാരഥന്മാരായ സമസ്ത കേരള ജമാഇയത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ മെമ്പർമാർ ഉൾക്കൊള്ളുന്ന മഹാരഥന്മാരായ പണ്ഡിത ശിരോമണികളെ, സാദാത്തീങ്ങളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് മംഗളൂരു. 414 വർഷങ്ങൾക്ക് മുമ്പ് മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇവിടെ ബന്ദറിൽ നിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും അവിടെ അത് ഹിജ്റ 22 ജമാദിൽ ഔവൽ 17 വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മൂസബിന് മാലിക് ബിൻ ഹബീബി എന്നിവരെ ഖാളിയായി നിശ്ചയിക്കുകയും പള്ളിക്ക് ചുറ്റും 60 കോല് വീതം ഭൂമി വഖഫ് ചെയ്യുകയും അങ്ങനെ ഈ മഹാദേശത്ത് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി കഴിയേണ്ട ഈ ദേശത്ത് മുസ്ലിമീങ്ങൾ എങ്ങനെ നിലകൊള്ളണമെന്നുള്ളതിനുള്ള അടിത്തറ രേഖപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡ് നിന്ന്, അതായത് ബാർക്കൂറിൽ നിന്ന് മംഗളൂരിലെത്തിയ അദ്ദേഹം കാസർഗോഡിലേക്ക് പിന്നെ പോയത്. ഈ കാര്യത്തിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എങ്ങനെ നിലകൊള്ളണം, മഹല്ല് ജമാഅത്ത് വ്യവസ്ഥയും അടിത്തറ പാകപ്പെട്ടു, അതേപ്രകാരം അവരുടെ ശരീഅത്ത് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനുള്ള ബോധവും, പൊതുവായ ഭരണത്തിൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തോട് സഹകരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന രേഖയെ തന്നുകൊണ്ടിട്ട് ആരംഭിച്ച ആ മംഗളാപുരത്തെ ആ മഹാപ്രസ്ഥാനം ദീനുൽ ഇസ്ലാം, അത് 1921 വരേക്കും അത് ആ അതേ രേഖയനുസരിച്ച് പാതയനുസരിച്ച് മുമ്പോട്ട് പോയെങ്കിലും അതിന് ശേഷം ചില പുറത്തുനിന്നുള്ള മറ്റ് കാറ്റുകൾ അടിച്ചു വീശാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആലോചിച്ചു, ഇവിടെ ദീനുൽ ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കാൻ ഒരു പ്രത്യേകമായ സംവിധാനം ഇവിടെ ഉണ്ടാകണം. പക്ഷേ എങ്ങനെ ഇതിനു മുമ്പുണ്ടാക്കപ്പെടാത്ത ഒന്നും ഉണ്ടാക്കപ്പെടുന്നതെങ്ങനെയെന്ന് അവർ ആലോചിച്ച് അവസാനം ദീവാനു സാലിഹീങ്ങളിലേക്ക് അതിൻ്റെ പ്രശ്നം വെക്കുകയും അങ്ങനെ ദീവാനു സാലിഹീൻ്റെ സമ്മതത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദത്തോടുകൂടെ 1926 ദീവാനു സാലിഹീൻ്റെ മാതൃകയിൽ തന്നെ ആ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകപ്പെടുകയുണ്ടായി. സാധാരണ സംഘടനകളെപ്പോലെ അല്ല, ദീവാനു സാലിഹീനിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ എങ്ങനെയാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതേ മാർഗമനുസരിച്ചാണ് സമസ്ത കേരള ജമാഇയത്തുൽ ഉലമായ അതിൻ്റെ മുഷാവറ മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നുള്ളത്. എന്നാൽ ആ മാതൃകയിൽ തന്നെ ഇന്നും അത് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലക്ഷ്യവുമായിട്ട്
ഇത് ദീനിൻ്റെ പേരിൽ എന്ത് സംഘടന ഉണ്ടാക്കിയാലും അത് ബിദഅത്ത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പുതിയ ഒരു സംഘടനയല്ല, ദീമാനു സാലിഹീൻ്റെ മാർഗത്തിൽ ദീനുൽ ഇസ്ലാമിനെ അതിനെ തനതായ രൂപത്തിൽ നിലനിർത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. എന്തിനാണിത്? എന്തിനാണിങ്ങനെ ചെയ്യേണ്ടി വന്നത്? നാം നമ്മുടെ ഇന്നത്തെ ദീനിൻ്റെ ഇൽമിൻ്റെ അവസ്ഥ നോക്ക്. ഇന്ന് ദീനിനെ മനസ്സിലാക്കാൻ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന വഴി ഏതാണെന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതും വായിച്ച്, ഇതും വായിച്ച്, ഇതും വായിച്ച്, അതും കേട്ട്, ഇതും കേട്ട്, അതിൽ നിന്ന് സ്വന്തം ദേഹേച്ഛക്ക് ഇഷ്ടമായതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ദീനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ വീക്ഷണമേ അല്ല. ദേഹേച്ഛയെ പിൻപറ്റുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയല്ല, മറിച്ച് ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നീ അതും നോക്കി ഇതും നോക്കി നിനക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. അറിവില്ലാത്തവരോട് അറിവുള്ളവരോട് ചോദിച്ച് അറിവുള്ളവർ പഠിക്കണം. അപ്പോൾ ഓരോ എഴുത്തുകാരും പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര പണ്ഡിതന്മാരുണ്ട്, അതുപോലെ ഓരോരുത്തരും അവകാശപ്പെടും ഇത്ര വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് എന്ന് അവകാശപ്പെടും. അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് സമസ്ത പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? ഓരോരുത്തരും വന്ന് പറയുന്നു, ഞാനും പണ്ഡിതനാണ്, ദീനിൻ്റെ ഓരോ കാര്യങ്ങളിലും ഞാനും വിധി നൽകുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ പാവപ്പെട്ട ജനം എന്ത് പറയും? പക്ഷേ അങ്ങനെയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓരോ കാര്യത്തിലും മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള മാനദണ്ഡത്തിലൊന്നാണ് ഇജ്മാ, അതായത് ലോക മുസ്ലിമീങ്ങൾ ഒരു കാര്യത്തിൽ യോജിച്ചാൽ അതിനെ പിന്നെ പൊളിക്കപ്പെടാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് നോക്ക്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ലോകത്തിന് മുമ്പ് വെച്ചാൽ ശത്രു പോലും അദ്ദേഹത്തിന് പാണ്ഡിത്യമില്ല എന്ന് പറയില്ല. അതേപ്രകാരം ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളാഹ് അവരെ പേര് വെച്ചാൽ ഒരാളും എതിര് പറയില്ല ലോക മുസ്ലിമീങ്ങൾ മുഴുവനും. അതേപോലെ മാലിക് റളിയല്ലാഹു അൻഹും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തെറ്റായ ഒരു കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. നിങ്ങൾ പണ്ഡിതൻ ആരി എന്ന് അന്വേഷിക്കാൻ വേണ്ടി പ്രയാസപ്പെടേണ്ട. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സംവദിച്ച മഹാനായ ഇമാം ഷാഫി തങ്ങളെപ്പോലെ മുൻകൂട്ടി പ്രവചനം നടത്തി നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാ പണ്ഡിതനോട് ചോദിച്ചു. കാരണം ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ അതല്ലെങ്കിൽ അത് പഠിക്കാൻ ഒരു വ്യാഖ്യാതാവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല എന്നുള്ളത് ഏതൊരു റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. അപ്പോൾ ഒറ്റ നമ്മൾ പറയുന്നത് ഇതാ ഉമ്മ നബി തങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിയോട് ചോദിക്കാനാണ് അല്ലാഹ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇദാ വസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, ലോകം മുഴുവനും സമ്മതിച്ചിരിക്കുന്ന ആ അതുപോലുള്ള മഹാരഥന്മാരെ അത് അതേ രീതിയിൽ വരുന്ന പണ്ഡിതന്മാരെ മാത്രമേ പിൻപറ്റാവൂ. കാരണം ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അത് സ്വയം ഓരോരുത്തരെടുക്കുന്ന തീരുമാനമാണ്. അതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വഹയറിയിട്ട് കൊടുക്കുന്നത് പോലെയല്ല. എപ്പോഴും ഈ ഇജ്തിഹാദ് എന്ന കാര്യത്തിൽ ദേഹേച്ഛ എന്നും വന്നു കൂടാൻ സാധ്യതയുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഏതാണ് പണ്ഡിതനെന്ന് മനസ്സിലാക്കുന്നിടത്ത് അതാണ് സമസ്ത മനസ്സിലാക്കിയിട്ടുള്ളത്.
അങ്ങനെ ലോകം സമ്മതിച്ച ഇജ്മാഉൽ ഉമ്മത്ത് നിലനിന്നിട്ടുള്ള ഇമാമിങ്ങളെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഉദാഹരണത്തിന് സമസ്തയിലേക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം നേടാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം അയച്ചു കൊടുത്താൽ അവർ ഉദാഹരണം നോക്കും. ആ ഷാഫി മദ്ഹബനുസരിച്ച് വന്ന ആ ധാരയിലൂടെ ഇതിലെവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി 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 പരിശോധിച്ചിട്ടായിരിക്കും വിധി നൽകുക. മറ്റുള്ളവരോട് ചോദിച്ചാലോ തോന്നുന്ന ഉത്തരം ഒരു അതിർവരമ്പുമില്ലാതെ ആലോചിച്ചുകൊണ്ട് ഉത്തരം ചെയ്തു തരും. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് ദീനുൽ ഇസ്ലാം പൊറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ്ക്ക് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിലപാട്, അതായത് ബീജാഭാവം നൽകുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ ഷിആറാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഷിആറാണ്. ഒമൻ യുഅല്ലിം ഷാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഷിആറിനെ നിന്ദിക്കാൻ പോയാൽ അവന് ഈമാനില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ഉദാഹരണത്തിന്, ഒരു ഖാളി എന്ന നിലയിൽ ഒരാൾ വന്നിട്ട് അല്പ ദിവസം മുമ്പ് എന്നോട് ചോദിക്കുകയുണ്ടായി, അല്ല ഈ ഖാളി വിക്കാമാർക്ക് ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ, ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഗ്രൂപ്പൊന്നുമല്ല, ഗ്രൂപ്പ് എന്നല്ല, കണ്ട കാര്യം ഹക്കേത് ബാത്തിലേത് എന്ന അനുഭവമനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഈ മുടിയും അതും ഇതൊക്കെ വിട്, നിങ്ങൾക്ക് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഭിന്നിച്ചു എന്നുള്ളതാണ് അറിയാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആത്മീയമായി നോക്കുകയാണെങ്കിൽ ദീവാനു സ്വാലഹീൻ്റെ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലെ 40 മെമ്പർമാർ, അതിൽ ഖുതുബിനെ പോലെ ബഹുമാനപ്പെട്ട കണ്ണിയത്തുണ്ട്, അതുപോലെ ഖൗസിനെ പോലെ അവിടെ ശംസുൽ ഉലമായുമുണ്ട്, അതുപോലെ വരുന്ന മറ്റ് 36 മെമ്പർമാരും അവിടെ ഉണ്ട്. അതിൽ നിന്ന് 6 പുറത്തു പോയി ബഹിഷ്കരിച്ചു പോയിട്ട് അവർ പിന്നെ തിരിച്ചു വരാതെ വന്നപ്പോൾ അവരെ എന്താണ് പുറത്താക്കപ്പെടുകയും ചെയ്താൽ അവർ ഒരു സംഘടന ഉണ്ടാക്കിയാൽ ഭൗതിക നിയമമനുസരിച്ചും അത് ശരിയല്ല. അതേപ്രകാരം തന്നെ ആത്മീയമായ ദീവാനു സ്വാലഹീൻ്റെ നിയമമനുസരിച്ചും അത് ശരിയല്ല. അങ്ങനെ ശരിയല്ലാത്ത ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുക എന്നുള്ളത് പാടുള്ളതാണോ സഹോദര എന്ന് ചോദിച്ചപ്പോൾ അവർ വർത്തമാനം മാറ്റി. പിന്നെയും പറഞ്ഞു, ഏതുവരെ ഒരു ദിവസം വന്നിട്ട്, അതായത് ഞങ്ങളെ മേൽപ്പറമ്പിലുണ്ട് വലിയ ഫഖീഹായ ഒരു മനുഷ്യൻ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, 94 വയസ്സിലധികം അദ്ദേഹത്തിന് പ്രായമുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയെല്ലാം പിടിച്ചിട്ട് വന്നിട്ട് സുഖക്കേട് കാണാൻ വന്നത് എന്നുള്ള ന്യായത്തിലൂടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, അദ്ദേഹം അത് നബി തങ്ങളുടെ ആസാറിനെ നിഷേധിച്ചാൽ അത് കുഫ്റല്ലേ, അത് കാഫറായി പോവുകയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫറാവുക തന്നെ ചെയ്യും. പക്ഷേ ഇനി ഒരാൾക്ക് ആസാർ എന്നുള്ള ഒരു കാര്യം അത് ആസാറല്ല വ്യാജമാണ് എന്ന് യഖീനായാൽ അത് ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കടമയില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഉസ്താദുമാരും ഞമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഞമ്മൾ ചെയ്തിട്ടില്ല. ഒരു പാത്രം കൊണ്ടുവന്നിട്ടൊരാൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ച പാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എനിക്കതിനെ തിരിച്ചും മറിച്ചും നെറ്റിലൂടെ കാണിച്ചു തന്നു. കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഡേവിഡ് സ്റ്റാറാണ് രേഖപ്പെടുത്തി കാണുന്നത്. ഇസ്രായേലിൻ്റെയും
ജൂതന്മാരുടെയും അടയാളമായ ഇസ്രായേലിൻ്റെ കൊടിയിലും അടയാളമായിട്ടുള്ള ആറ് മൂലയുള്ള ഡേവിഡ് സ്റ്റാർ, ഒരു ത്രികോണം ഇങ്ങനെയും ഒരു ത്രികോണം ഇങ്ങനെയും വെച്ചാൽ ഉള്ള രൂപത്തിലുള്ള ഡേവിഡ് സ്റ്റാറാണ് അതിൽ രേഖപ്പെടുത്തി കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഇസ്രായേലി ചട്ടിയിൽ അത്യാധുനികമായ കാലിഗ്രാഫിയിലാണ് ഓരോ കാര്യങ്ങളും എഴുതി വച്ചിട്ടുള്ളതെന്ന് എനിക്ക് കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂഫി ലിപി അനുസരിച്ചാണ് എഴുതപ്പെട്ടിരുന്നത്. ഇത് കണ്ട ഞാൻ, ഇത് കണ്ട് മനസ്സിലാക്കിയ ഞാൻ, എനിക്ക് ഈ ലോകത്തോട് പറയേണ്ട കടമയുണ്ടോ? ഇത് നബി തങ്ങളുടെ ചട്ടിയല്ല, ഇത് വ്യാജമായി ഉണ്ടാക്കി കൊണ്ടുവന്ന ജൂത ചട്ടിയാണ് എന്ന് പറയേണ്ട കടമ എന്റെ മേലിലുണ്ടോ? പിന്നെന്തിന് ഈ വേഷം, പിന്നെന്തിന് ഈ സ്ഥാനം? ഉള്ളത് ഉള്ളതോട് പോലെ പറയുക എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ്, അതായത് ഏതോ ഒരു പെണ്ണ് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു പെണ്ണിൻ്റെ മുടിക്കെട്ടും കൊണ്ടുവന്നിട്ട് അതായത് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ജനങ്ങളെ അതായത് നിഷേധിക്കുമ്പോൾ, വഴിപിടപ്പിക്കുമ്പോൾ അതിന് തടയിടേണ്ട കടമയുണ്ടോ സഹോദര? ഇവിടെ ഇതിന് തടയിട്ടത് ആരിവിടെ? എങ്ങനെ ലോകത്തിനെ ഇങ്ങനെയും വഞ്ചിച്ചു നടക്കുമ്പോൾ അതിന് തടയിട്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദിത്വം. അതിന് വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നത്. ആരെയും ഒരുത്തനെയും ഒരു വ്യാജവും ഒരു വഞ്ചനയും കൊണ്ടുവന്നിട്ട് ഈ ഇസ്ലാമിനെ തകർക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ള കാലത്തോളം സാധ്യമല്ല. മാത്രമല്ല, എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പതാക ഇമാം മഹദിയെ ഏൽക്കുമെന്നാണ്. ഇമാം മഹദിയുടെ കൂടെ നിൽക്കണമെന്ന് ആർക്കെല്ലാം ആഗ്രഹമുണ്ടോ അവർ സമസ്തയിലേക്ക് വന്നുകൊള്ളട്ടെ. സഹോദരന്മാരെ, ഇത് പറയുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എൻ്റെ ഇമാം മഹദി ഐ എസിലുണ്ടോ എന്ന്. ഐ എസിൽ ആരും പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഐ എസിൽ ഇമാം മഹദി ഉണ്ടോ എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. ഇതും ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ഉണർത്തൽ വേണ്ടി കേട്ട ഒരു കാര്യം തന്നെയാണ്. ഐ എസിൽ ഇമാം മഹദി ഇല്ല. ബഹുമാനപ്പെട്ട അബു നഈം ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഫിത്തനിൽ പറഞ്ഞിട്ടുണ്ട്, മഹദി ഇമാമിന് മുമ്പ് മൂന്ന് സുഫിയാനികൾ വരും എന്ന്. ആ സുഫിയാനികളുടെ സർവലക്ഷണവും ഇന്ന് ഐ എസിലുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു മോശത്തരത്തിലും മനുഷ്യന് അതായത് മനസ്സുകൊണ്ടിട്ട് തൃപ്തി കൊള്ളാൻ പാടുള്ളതല്ല. മാത്രമല്ല, ഐ എസ് ഒന്നല്ല, ഐ എസിന് നൂറ് പതിപ്പുണ്ട്. അതുകൊണ്ട് ഒരു എന്താണ് തീവ്രവാദിയുടെയോ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലോ മുസ്ലിമീങ്ങൾ പോയി പോകരുത് ഇത് വന്നു എന്നുകൂടി ഉണർത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ മഗ്രിബ് നമസ്കാരം നടക്കപ്പെടാൻ പോവുകയാണ്. മിത്തബയിൽ ഖതീബ് ഖലീൽ ദാരിമി അവരുകളായിരിക്കും മഗ്രിബ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുക. അസ്സലാമു അലൈക്കും.